മോഹൻലാൽ എന്ന ബ്രാൻഡ് ഒരു കമ്പനി ആയിരുന്നെന്നുണ്ടെങ്കിൽ മോഹൻലാലിനെ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ വാല്യൂ ചെയ്യുമായിരുന്നെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. മോഹൻലാൽ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് വാങ്ങിക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ ആവറേജ് 1 കോടി രൂപയാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് മോഹൻലാലിൻ്റെ ലൈഫ് ടൈമിൽ 100 സിനിമയിൽ അഭിനയിക്കുവാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് മോഹൻലാലിന് കൊടുത്തിരിക്കുന്ന വാല്യൂവേഷൻ എന്ന് പറഞ്ഞാൽ 100 കോടി രൂപയായിരിക്കും. ആ 100 കോടി രൂപ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്. ആ 100 കോടി രൂപ മോഹൻലാൽ ആ 100 പടത്തിൽ അഭിനയിച്ചിട്ട് ഏൺ ചെയ്യാനായിട്ട് മാർക്കറ്റ് വെയിറ്റ് ചെയ്യത്തില്ല. അതിനു മുമ്പേ തന്നെ മോഹൻലാലിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ 100 കോടി രൂപയായിരിക്കും. ഇനി ഒരു 10 സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് മോഹൻലാലിൻ്റെ സിനിമകളൊക്കെ മോഹൻലാൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനും തുടങ്ങിയെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു സിനിമയിൽ നിന്ന് പുള്ളി എക്സ്പെക്ട് ചെയ്യുന്ന പ്രതിഫലം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയായിരിക്കത്തില്ല, ചിലപ്പോൾ ഒരു 10 കോടി രൂപയായിരിക്കും. സോ ഇനിയും പുള്ളി 90 പടത്തിലും കൂടെ ചിലപ്പം അഭിനയിക്കുമെന്നായിരിക്കും മാർക്കറ്റ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോഹൻലാലിൻ്റെ പുതിയ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂവേഷൻ എന്ന് പറഞ്ഞാൽ ആ 90 × 10 കോടി രൂപയാണ്. അതായത് 900 കോടിയായിരിക്കും മോഹൻലാലിൻ്റെ പുതിയ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂവേഷൻ എന്ന് പറഞ്ഞാൽ. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 900 കോടി രൂപ മോഹൻലാൽ അടുത്ത 90 പടത്തിൽ അഭിനയിച്ചിട്ട് അതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് മാർക്കറ്റ് വെയിറ്റ് ചെയ്യത്തില്ല. അതിനു മുമ്പേ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ മോഹൻലാലിൻ്റെ വാല്യൂവേഷൻ 900 കോടിയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ആ 900 കോടി രൂപ എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ പുതിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്. അതിങ്ങനെ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിട്ട്. ഇപ്പം അടുത്ത 10 പടം ചിലപ്പം വലിയ സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ 900 കോടി രൂപ എന്നുള്ളത് ചിലപ്പോൾ താന്ന് ചിലപ്പോൾ ഒരു 500 കോടി രൂപയിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ചിലപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കാം പിന്നെയും പുതിയ പുതിയ പടങ്ങൾ ഹിറ്റാവുന്നത്. സോ പിന്നെയും ആ 500 കോടി രൂപയെന്ന് ചിലപ്പോൾ 900 കോടി ആയിരിക്കും എത്തുന്നത്, ചിലപ്പം അതിൽ കൂടുതൽ എത്തുന്നുണ്ടായിരിക്കാം. ഇതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനിയെയോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിനെയോ ഇൻവെസ്റ്റേഴ്സ് വാല്യൂ ചെയ്യുന്നത്. അതായത് ആ കമ്പനീസ് ഒക്കെ ഇന്നലെ എന്ത് ഏൺ ചെയ്തു എന്നുള്ളതല്ല, ഫ്യൂച്ചറിൽ അവർ എന്ത് ഏൺ ചെയ്യും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ കമ്പനിക്കും ഒരു വാല്യൂ കൊടുക്കുന്നത്.